ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ബഹ്റൈനിൽ ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് അനുകൂലമായി പാർലമെന്റിൽ എം പിമാർ വോട്ട് ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ അഞ്ചു പേരിൽ കൂടുതൽ ഒരുമിച്ച് കണ്ടാൽ കൈയോടെ പിടികൂടുന്നതിന് പോലീസ് നിരീക്ഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബഹ്റൈനിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ജോമോൻ കുരിശിങ്കൽ. ബഹ്റൈനിൽ കോവിഡ് 19 ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ഇറാനിൽ നിന്നും തിരിച്ചെത്തിയ 65 വയസ്സ് പ്രായമുള്ള ബഹ്റൈൻ സ്വദേശിയാണ് മരിച്ചത്. ഇയാൾക്ക് മറ്റസുഖങ്ങൾ ഉണ്ടായിരുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്നവരിൽ 13 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 177 ഉയർന്നു. പുതിയതായി 13 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 210 പേരാണ് ചികിത്സയിലുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 3 പേരൊഴികെ മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. മുൻകരുതൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നവരിൽ 79 പേരെ കൂടി ചൊവ്വാഴ്ച വിട്ടയച്ചു. പരിശോധനകൾക്ക് ശേഷം രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവരെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയത്. രാജ്യത്ത് 24,646 പേരെയാണ് ഇതുവരെയായി പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ബഹ്റൈനിൽ ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് അനുകൂലമായി എം പിമാർ പാർലമെന്റിൽ വോട്ട് ചെയ്തു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം വന്നത്. 19 എം പിമാർ അനുകൂലമായും 2 പേർ എതിർത്തും വോട്ട് ചെയ്തു. 2 പേർ വിട്ടുനിന്നു. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെ കർഫ്യൂ ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. പൊതുസ്ഥലങ്ങളിൽ 5 പേരിലധികം കൂടുന്നത് കണ്ടാൽ കൈയോടെ പിടികൂടുന്നതിന് പോലീസ് നിരീക്ഷണം തുടങ്ങി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ 5 പേരിൽ കൂടുതൽ കൂടുന്നത് വിലക്കിയതായി ഞായറാഴ്ചയാണ് പ്രഖ്യാപനം വന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 3 മാസം വരെ തടവോ 1,000 മുതൽ 10,000 ദിനാർ വരെ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. ഇതിന്റെ ഗൗരവം പൊതുജനങ്ങളെ ധരിപ്പിക്കുവാനും ബോധവാന്മാരാക്കുവാനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിറ്റി പോലീസ് രംഗത്തുണ്ട്. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ.